ഹലോ, ഞാനൊരു മതിലെ ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആയിട്ടോ, ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയ പോകാറുള്ള പാറിൻ്റെ മുകളിലോട്ട് പോവാട്ടോ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ കൂടെ കാണിക്കാമെന്ന് കരുതി. ഷാസിനൊക്കെ നല്ല സന്തോഷത്തിലാണ് പാറിൻ്റെ മുകളിലോട്ട് പോകുന്നത്. പകുതി എത്തിയപ്പോൾ ഞങ്ങൾ സൂര്യാസ്തമയം കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഷാസിനൊക്കെ പാറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും പാറിൻ്റെ മുകളിൽ എത്താനായിട്ടുണ്ട്. ഇതുപോലത്തെ വഴികൾ കഴിഞ്ഞ് വരട്ടോ മുകളിലോട്ട് പോകാൻ. ഈ ചൂടുള്ള ടൈമിൽ 5 മണിക്ക് ശേഷം അവിടെ പോയി നല്ല തണുത്ത കാറ്റാട്ടോ. ഇവിടെ സംസാരിച്ചിരിക്കാൻ നല്ല സ്ഥലമാട്ടോ. ഇപ്പോൾ സൂര്യാസ്തമയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ശരിക്കും കാണാം. എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നല്ല പ്ലേസ് ആട്ടോ. 4 പുറം നോക്കിയാൽ നല്ല മലകൾ ഇങ്ങനെ കാണും. നല്ല ചുരുക്കം ഇവിടെ നിന്നാൽ കാണാൻ. ഇൻസ്റ്റിലിടാൻ വേണ്ടിയിട്ട് ഷാസിന് കുറച്ച് റീൽസ് ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ മ്യൂസിക് ഞാൻ മാറ്റിയതാട്ടോ. കോപ്പി ക്ലെയിം കിട്ടണ്ടെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ടൈം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. ഇവർ ഇറങ്ങിപ്പോണ പാറിൻ്റെ സൈഡിലായിട്ട് വലിയൊരു കോറി ഉണ്ട് കേട്ടോ. ഈ കോറി നിറച്ച് മീനൊക്കെ വളർത്തുന്നുണ്ട്. ഈ കോറിൻ്റെ വലിപ്പം നമുക്ക് അടുത്ത് നിന്നാലേ മനസ്സിലാവൂ. പിന്നെ പോരുന്ന വഴിയായിട്ട് കുറച്ച് പച്ചക്കറി കൃഷി കണ്ടിട്ടോ, കയ്പക്കയും പയറൊക്കെ. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ താത്ത കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുയ്യപ്പഴം ചുടാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി 5 അച്ച് ശർക്കര ഞാൻ ഒരുക്കിയെടുത്തിട്ടുണ്ട്. അരി പകുതി മിക്സിയുടെ ചാറിലോട്ടിട്ട് കൊടുക്കുന്നു. 2 പ്രാവശ്യമായിട്ടായിട്ട് അരച്ചെടുക്കുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാലിൽ നരച്ചിട്ടാട്ടോ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പകുതിയാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യമായിട്ടാട്ടോ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ടൈമിൽ ഇതിലോട്ട് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ സോഡപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ തന്നെ അപ്പം ചുട്ടെടുക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് തേങ്ങ വറുത്തിടുന്നുണ്ട്. അതിനുവേണ്ടി ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കൈ നെയ്യിലേൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് തേങ്ങയൊന്ന് വറുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ നെയ്യിലോട്ട് തന്നെ 1 ടീസ്പൂൺ എള്ളും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒന്ന് വറുത്ത് കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി എടുക്കാം. ഈ ടൈമിൽ അപ്പം ചുടാനുള്ള ചട്ടിയും ഞാൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ കുയിലായിട്ട് ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കുയ്യപ്പം പെട്ടെന്ന് ചുടാൻ വേണ്ടി ഇതുപോലെ ഗ്ലാസ്സിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരേ ടൈമിൽ തന്നെ നമുക്ക് എല്ലാ കുയിലും ഒഴിച്ചു കൊടുക്കാം. പെണ്ണൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ കുയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 സൈഡ് വെന്ത് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡും വെന്ത് വന്നപ്പോൾ ഞാൻ പേനിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും 1 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കുയ്യപ്പം ചുട്ട് നോക്കും. നല്ലോണം ശരിയായി കിട്ടുന്നതാണ്. അതേ ഓയിലിലോട്ട് തന്നെ അടുത്ത മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ട് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയ കുയ്യപ്പുഴ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് കുറച്ചേരൊക്കെ സംസാരിച്ചിരുന്ന് അങ്ങനെ നാട്ടിൻ്റെ മുൻപ് പോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുന്നു. അൽഫാമും മന്തിയാട്ടോ വാങ്ങിക്കൊടുന്നത്. അങ്ങനെ ഫുഡ് കൈയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോൾ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി